നമസ്കാരം. അരിവാൾ ചുരുക്ക നക്ഷത്രം എന്ന പ്രയോഗവും അതിൻ്റെ ചിഹ്നവുമെല്ലാം നമ്മൾ മലയാളികൾക്ക് വളരെയേറെ സുപരിചിതമാണ്. കേരളം ഇപ്പോൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ ഭാഗമാണ് ഈ അരിവാളം ചിറ്റികയും. ഇന്ത്യയിലെ സി പി എം മാത്രമല്ല ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നവും ഇതുപോലെ തന്നെയാണുള്ളത്. ഈ ചിഹ്നം ലോകവ്യാപകമായി തന്നെ ഇടതുപക്ഷത്തോട് ചേർത്ത് വെച്ച് ഉപയോഗിച്ച് വരാനുള്ളതാണ്. എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷക്കാർ നെഞ്ചോട് ചേർക്കുന്ന ചിഹ്നമാണ് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം. ഈ ചിഹ്നത്തെ ആക്ഷേപിക്കുന്നതും അവഹേളിക്കുന്നതുമൊന്നും അവർക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും നമ്മുടെ വാർത്ത ഈ ചിഹ്നം നിർമ്മിക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും തടവിലാക്കണം എന്ന ആവശ്യവുമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു ബില്ലിനെ പറ്റിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലല്ല, ബ്രസീലിയൻ പാർലമെൻറ്റിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. അതുപോലെ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തി ചില്ലറക്കാരനല്ല, ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയുടെ മകനും ബ്രസീലിയൻ കോൺഗ്രസ് അംഗവുമായ എഡ്വാർഡോ ബോൾസനാരോയാണ് ഇതുമായി ബന്ധപ്പെട്ട ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമായ അരിവാൾ ചിറ്റിക നക്ഷത്രം നിർമ്മിക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും തടവിലാക്കണമെന്നും ഈ ചിഹ്നം വിദ്വേഷം പരത്തുന്നതാണെന്നുമാണ് എഡ്വാർഡോ ബോൾസനാരോ ബില്ലിൽ പറയുന്നത്. ചിഹ്നത്തെ നാസികളുടെ സ്വാസ്തിക ചിഹ്നവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചത്. നാസികളും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരും പോളണ്ട് കൈയേറിയതിനെക്കുറിച്ചുകൂടി എഡ്വാർഡോ ബിൽ അവതരണത്തിൽ പരാമർശിക്കുകയുണ്ടായി. നാസികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പ്രവർത്തന ഫലങ്ങളുടെ ഭാഗമായാണ് ഇവിടെ കൂട്ടത്തോടെയുള്ള വംശഹത്യകൾ നടന്നതെന്നും ഒരു വ്യക്തി കൊല്ലപ്പെടുന്നത് എങ്ങനെ കുറ്റകരമാകുന്നുവോ അതുപോലെ തന്നെ ഇവയെയും കുറ്റകൃത്യമായി തന്നെ കണക്കാക്കണമെന്നും എഡ്വാർഡോ ബോൾസനാരോ പറയുന്നു. കമ്മ്യൂണിസ്റ്റ് ചിഹ്നം വിദ്വേഷം പരത്തുന്നതാണെന്നും കമ്മ്യൂണിസവുമായോ നാസിസവുമായോ ബന്ധപ്പെട്ട വ്യക്തികളുടെയോ സംഭവങ്ങളുടെയോ ആശയങ്ങളുടെയോ പേരിലുള്ള ഏതെങ്കിലും തെരുവുകൾ, സ്ക്വയറുകൾ, പൊതുകെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ പേര് മാറ്റാനും ബില്ലിലൂടെ എഡ്വാർഡോ ബോൾസനാരോ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഈ ബിൽ അവതരിപ്പിച്ച എഡ്വാർഡോ ബോൾസനാരോയുടെ പിതാവും ബ്രസീലിൻ്റെ പ്രസിഡന്റുമായ ജെയർ ബോൾസനാരോയും നേരത്തെ കമ്മ്യൂണിസ്റ്റിനെതിരെ ശ്രദ്ധേയമായ നിലപാടുകൾ എടുത്തിരുന്നു. ഇങ്ങനെ ചൈനയെ ജെയർ ബോൾസനാരോ പലകുറി പ്രകോപിപ്പിച്ചിട്ടുള്ളതുമാണ്. ചൈനയിലെ ജനാധിപത്യത്തിൻ്റെയും സുതാര്യതയുടെയും അഭാവത്തെക്കുറിച്ചും കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും എഡ്വാർഡോ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ചൈന ബ്രസീൽ ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്തിരുന്നു. എന്തായാലും ചൈന ഇപ്പോൾ അരിവാൾ ചിറ്റിക നക്ഷത്ര നിരോധന ബില്ലിനെ പറ്റി പ്രതികരിച്ചിട്ടുണ്ട്. പ്രസിഡന്റിൻ്റെ മകൻ അമേരിക്കയിലായിരിക്കുമ്പോൾ ഒരു മാനസിക വൈറസ് ബാധിച്ചതായിട്ടാണ് ബ്രസീലിലെ ചൈനീസ് എംബസി ഇതേപ്പറ്റി പ്രതികരിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യയിലെ സി പി എമ്മും സി പി ഐയും ഒക്കെ എന്ത് നിലപാടെടുക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ ആമസോൺ കാടുകളിൽ തീപിടുത്തമുണ്ടായതിൽ പ്രതിഷേധിച്ച് ദില്ലിയിലെ ബ്രസീൽ എംബസിക്ക് മുന്നിൽ സമരം ചെയ്ത ഡിഫി നേതാവ് മുഹമ്മദ് റിയാസും എ എ റഹീമുമെല്ലാം ഇനി ബിൽ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ ബ്രസീൽ എംബസി ഉപരോധിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമായി.